നമസ്കാരം. രാജ്യത്ത് ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന സ്പോട്ട് യൂട്ടിലിറ്റി വാഹനമായ ക്രെറ്റയുടെ മൂന്ന് വരി പതിപ്പാണ് അൽകാസർ എന്ന് വേണമെങ്കിൽ പറയാം. അതിൻ്റെതായ രീതിയിൽ വേറിട്ട് നിൽക്കാൻ ഈ ഒരു യമണ്ടൻ വണ്ടിക്ക് സാധിച്ചിട്ടുണ്ട്. കാഴ്ചയിൽ പെട്ടെന്നൊന്നും ക്രെറ്റയെ അടിസ്ഥാനമാക്കിയാണ് പണികഴിപ്പിച്ചിരിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ ഒരല്പം ബുദ്ധിമുട്ടാണ്. മികച്ച ഡിസൈനൊപ്പം തന്നെ ഫീച്ചറുകളുടെ അകമ്പടിയും ഏഴു പേർക്ക് സഞ്ചരിക്കാവുന്ന സൗകര്യവും കൂടിയായപ്പോൾ അൽകാസർ അതിവേഗം വിജയം നേടുകയായിരുന്നു. പിന്നെ ഹ്യുണ്ടായിയുടെ ഫാമിലി എസ് യു വി കൂടിയാണെന്നത് ആളുകൾ കണക്കിലെടുത്തപ്പോൾ തുടക്കകാലത്ത് വിൽപ്പന അടിപൊളിയായി തന്നെ മുന്നോട്ട് പോവുകയായിരുന്നു. പക്ഷേ ഇക്കാലയളവിനുള്ളിൽ എതിരാളികളെല്ലാം അല്പം മോഡേണായപ്പോൾ അൽകാസർ അല്പം പിറകോട്ട് പോയി എന്ന് വേണമെങ്കിൽ പറയാം. എന്നാൽ ഇതെല്ലാം മറികടന്ന് വിൽപ്പന കൊഴുപ്പിക്കാനായി പുതിയ ഫേസ് ലിഫ്റ്റ് പതിപ്പിനെ കൊണ്ടുവരാൻ ഒരുങ്ങുകയാണ് ഹ്യുണ്ടായി. എന്നാൽ ഇതിന് മുന്നോടിയായി നിലവിലുള്ള സ്റ്റോക്കുകളെല്ലാം വേഗത്തിൽ വിറ്റഴിക്കുന്നതിനായി മികച്ച ഡിസ്കൗണ്ട് ഓഫറുകളാണ് കമ്പനി പ്രഖ്യാപിച്ചിരിക്കുന്നത്. 6 അല്ലെങ്കിൽ 7 സീറ്റർ ഓപ്ഷനിൽ വാങ്ങാനാകുന്ന അൽകാസറിന് നിലവിൽ 55,000 രൂപ വരെ ഡിസ്കൗണ്ട് ഓഫറുകളാണ് ലഭ്യമായിരിക്കുന്നത്. പെട്രോൾ ഡീസൽ വേരിയൻറ്റുകളിൽ ഓഫറുകൾ ബാധകമാണെന്നത് മികച്ച ഒരു ഡീലായിട്ട് തന്നെ കണക്കാക്കാം. ക്യാഷ് ഡിസ്കൗണ്ട്, എക്സ്ചേഞ്ച് ബോണസ് എന്നിങ്ങനെയുള്ള ആനുകൂല്യങ്ങളാണ് 55,000 രൂപയുടെ ഓഫറിൽ ഉപയോഗപ്പെടുത്താനാകുന്നത്. എന്നിരുന്നാലും ഡിസ്കൗണ്ട് ഓഫറുകൾ ഡീലറേയും നഗരത്തെയും ആശ്രയിച്ചായിരിക്കും ഇരിക്കുക എന്നതും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ടാറ്റ സഫാരി, MG ഹെക്ടർ പ്ലസ്, മഹീന്ദ്ര XUV 700, മഹീന്ദ്ര സ്കോർപിയോനിയോ തുടങ്ങിയ വമ്പന്മാരുമായിട്ടാണ് സെഗ്മെൻറ്റിൽ ഈയൊരു ഹ്യുണ്ടായുടെ വണ്ടി മാറ്റിവയ്ക്കുന്നത്. ഹ്യുണ്ടായി അൽകാസറിന് 1,678,000 രൂപ മുതൽ 2,121,000 രൂപ വരെയാണ് നിലവിൽ ഇന്ത്യയിലെ എക്സ്ഷോറൂം വിലയായി വരുന്നത്. ഇതിൽ നിന്നും 500,000 മുകളിൽ ഓഫർ കൊടുക്കുന്നത് മികച്ച ഡീലായിട്ട് ഇങ്ങനെ കണക്കാക്കാം. മുഖമിനുക്കി SUV വരുന്നതിന് മുൻപ് നല്ല വിലക്കിഴിവിൽ വണ്ടി വാങ്ങാൻ ഇരിക്കുന്നവർക്കെല്ലാം തന്നെ ധൈര്യമായി ഷോറൂമിലേക്ക് പോകാം. പ്രസ്റ്റീജ്, പ്ലാറ്റിനം, പ്രസ്റ്റീജ് ഒ, പ്ലാറ്റിനം ഒ, സിഗ്നേച്ചർ, സിഗ്നേച്ചർ ഒ, അഡ്വഞ്ചർ എഡിഷൻ എന്നീ വേരിയൻറ്റുകളിലാണ് അൽകാസറിൽ നിലവിൽ വിൽക്കുന്നത്. 1.5 ലിറ്റർ ടെർബോ പെട്രോൾ, 1.5 ഡീസൽ എന്നിങ്ങനെ 2 എൻജിൻ ഓപ്ഷനുകളിലും ഈ ഒരു ദക്ഷിണ കൊറിയൻ വാഹന നിർമ്മാതാക്കളായ ഹ്യുണ്ടായിയുടെ 7 സീറ്റർ വാങ്ങാൻ സാധിക്കുന്നതാണ്. ഇതിൽ 1.5 ലിറ്റർ ടെർബോ പെട്രോളിന് 187 BHP കരുത്തിൽ 253 NM ടോർക്ക ഉൽപ്പാദിപ്പിക്കാൻ ശേഷിയുണ്ട്. മറുവശത്ത് അൽകാസറിലെ 1.5 ലിറ്റർ ഡീസലിന് 113 BHP പവറിൽ 250 NM ടോർക്ക് നൽകാനും സാധിക്കുന്നതാണ്. മാനുവൽ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ഓപ്ഷനുകളിലും ഹ്യുണ്ടായി SUVയുടെ ഒരു പെട്രോൾ ഡീസൽ മോഡലുകൾ വാങ്ങാൻ സാധിക്കുന്നതാണ്. 6 എയർ ബാഗുകൾ സ്റ്റാൻഡേർഡായി തന്നെ വാഗ്ദാനം ചെയ്യുന്ന മോഡൽ കൂടിയാണ് ഇതെന്നതും എടുത്തു പറയേണ്ട കാര്യമാണ്. പുതിയ 2024 അൽകാസർ ഫേസ് ലിഫ്റ്റ് ലോഞ്ച് ചെയ്തു ഈ വർഷം അവസാനത്തോടെ ഉണ്ടാകുമെന്നാണ് വിവരം. എക്സ്റ്റീരിയറിലും ഇൻറ്റീരിയറിലും ചെറിയ മാറ്റങ്ങളോടെയാകും അൽകാസർ ഫേസ് ലിഫ്റ്റ് വരിക. ചില ഡിസൈൻ ഘടകങ്ങൾ പുതുക്കിയ ക്രെറ്റയിൽ നിന്നും കടമെടുക്കുമെന്ന് ഉറപ്പാണ്. മുൻവശത്തെ പരിഷ്കരിച്ച ഗ്രില്ലും ഹെഡ്ലാമ്പുകളും ബമ്പറും ഉണ്ടാകും. ഇതിൻ്റെ LED DRL ക്രെറ്റയ്ക്ക് സമാനമായിരിക്കും. അലോയ് വീലുകളുടെ ഡിസൈനും വ്യത്യസ്തമായിരിക്കും. പുതിയ ക്രെറ്റയിൽ കണ്ടതുപോലെ SUV 18-inch അലോയ് വീലുകളുമായി വരാൻ സാധ്യതയുണ്ട്. ഇനി ഇൻറ്റീരിയറിലേക്ക് നോക്കിയാൽ മുഖമിനിക്കി എത്തുന്ന അൽകാസറിലെ ഡ്യുവൽ സ്ക്രീനുകൾ ഉൾക്കൊള്ളുന്ന പുതിയ ഡാഷ്ബോർഡായിരിക്കും പ്രധാന ആകർഷണം. ഇതിലൊന്ന് ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റത്തിനും മറ്റൊന്ന് ഇൻസ്ട്രുമെൻറ്റേഷനുമായാണ് ഉപയോഗിക്കുന്നത്. പുതിയ ഡ്യുവൽ സോൺ ക്ലൈമറ്റ് കൺട്രോൾ പാനൽ, പുതുക്കിയ സെൻറ്റർ കൺസോൾ, പുതിയ സ്റ്റിയറിംഗ് വീൽ എന്നിവയും 7 സീറ്ററിന് ലഭിക്കുന്നതാണ്. ഇതുകൂടാതെ അഡാസ് സേഫ്റ്റി സ്വീറ്റ്, പനോരമിക് സൺറൂഫ്, ഡ്യുവൽ സോൺ ക്ലൈമറ്റ് കൺട്രോൾ, വെന്റിലേറ്റഡ് സീറ്റുകൾ തുടങ്ങിയ ഫീച്ചറുകളും ക്രെറ്റയിൽ നിന്ന് ലഭിക്കുന്നതാണ്. അകത്തളത്തിന് മൊത്തത്തിൽ ഒരു പുതുമ കൊണ്ടുവരുന്നതിന് ഹ്യുണ്ടായി പുതിയ അപ്ഹോൾസ്റ്ററിയും ഇൻറ്റീരിയർ തീമും അൽകാസറിലേക്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. എഞ്ചിൻ ഓപ്ഷനിലൊന്നും മാറ്റങ്ങൾ ഉണ്ടാകാൻ സാധ്യതയില്ല എന്നും കണക്കാക്കാം. എന്തായാലും അൽകാസർ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും മികച്ച സമയം തന്നെയാണിത്. ഏറ്റവും വിലക്കുറവിൽ, അതായത് 55,000 രൂപ വരെ വിലക്കുറവിലാണ് ഇപ്പോൾ ഈ ഒരു കാറ് വിറ്റുകൊണ്ടിരിക്കുന്നത്. അധികം വൈകാതെ തന്നെ ഷോറൂമിലേക്ക് പോകുന്നതാണ് ഈ കാർ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് നല്ലത്.